الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم نرنيا سهدر يا شيخ الإسلام ابن تيمية رحمه الله يديه അഖീദത്തുൽ തുൽവാസി എന്ന വിഖ്യാതമായ ഗ്രന്ഥമാണ് നാം പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദറസിൽ മഹാനവറുകൾ പറഞ്ഞുവെച്ച അള്ളാഹുവിലുള്ള ഈമാനിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരു തത്വമാണ് നാം മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞതുപോലെ വമിനൽ ഈമാനി ഈമാനിബില്ല അള്ളാഹുവിലുള്ള ഈമാനിൽ വിശ്വാസത്തിൽപ്പെട്ടതാണ് അൽ ഈമാനു നഫ്സഹു ഈമാനുമാനഹു അവൻ്റെ വേദഗ്രന്ഥത്തിൽ അവനെ സംബന്ധിച്ച് എങ്ങനെയാണോ സിഫത്ത് പറഞ്ഞിട്ടുള്ളത് വസ്ഫ് ചെയ്തിട്ടുള്ളത് അവൻ്റെ ഗുണഗണങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് അതേപോലെ വിശ്വസിക്കുക അതേപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ അലൈഹി സൊല്ലാഹുഅലുവലം അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതേപോലെ നാം വിശ്വസിക്കുക അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതു മാത്രമല്ല മറിച്ച് അത് പരിശുദ്ധ ഖുർആാനിൽ വിശദീകരിക്കപ്പെട്ടതുപോലെ തന്നെ മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമ്മ വിശദീകരിച്ച് തന്നതുപോലെ തന്നെ വിശ്വസിക്കണം ഇതാണ് നാം കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കിയത് ശേഷം അദ്ദേഹം വളരെ കൃത്യമായി ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശരിയായ രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ആ ഭാഗമാണ് ഇനി നാം വായിക്കുന്നത് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നബി സലാ അലൈസ്മയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബിലും അള്ളാഹുവിനെ വിശദീകരിച്ചതുപോലെ നാം മനസ്സിലാക്കണം മിൻ തംസീൽ ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം അള്ളാഹുവിനെ അവൻ പരിശുദ്ധ ഖുർആാനിൽ വിശദീകരിച്ചതുപോലെ നാം മനസ്സിലാക്കണം പ്രവാചകൻ വിശദീകരിച്ചതുപോലെ നാം മനസ്സിലാക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നു എങ്ങനെ നാം മിൻ മനസ്സിലാക്കിക്കൂടാൻ തഹരീഫ് ഇല്ലാതെ എന്താണ് തഹരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഹരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ തഗൈർ മാറ്റം വരുത്തുക എന്നാണ് മാറ്റം വരുത്തുക എങ്ങനെ മാറ്റം വരുത്തുക ഒന്നുകിൽ ഒരു ലഫ്ലിൽ അഥവാ ഒരു പദത്തിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ അർത്ഥത്തിൽ മാറ്റം വരുത്തുക ഇത് രണ്ടിനും നാം തെഹ്രീഫ് എന്ന് പറയും പദത്തിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ അർത്ഥത്തിൽ മാറ്റം വരുത്തുക രണ്ടാണെങ്കിലും നാം അതിന് എന്ന് പറയുന്നു കാരണം പദത്തിൽ മാറ്റം വരുത്തിയാൽ തന്നെ അർത്ഥത്തിൽ മാറ്റം വരും ഇനി പദം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇന്നതാണ് എന്ന് പറയുക അതാണ് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകിൽ പദത്തിൽ മാറ്റം വരുത്തിയിട്ട് അർത്ഥത്തെ മാറ്റുക അല്ലെങ്കിൽ പദത്തിൽ മാറ്റം വരുത്താതെ തന്നെ അർത്ഥം ദുർവ്യാഖ്യാനിക്കുക ഇതിനാണ് തെഹരീഫ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു സുബാനഹു മൂസ അലൈഹിത്തു വസ്സലാമയോട് സംസാരിച്ചു എന്ന് പരിശുദ്ധ ഖുർആാനിലുണ്ട് വസ്സലാമയോട് സംസാരിച്ചു എന്നാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംസാരിക്കുക എന്ന കലാം എന്ന സിഫാത്തിനെ നിഷേധിക്കുന്ന ജഹ്മിയാക്കളെ പോലെയുള്ള അല്ലെങ്കിൽ സിഫാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹു സുബാനുഹുവഅല സംസാരിച്ചു എന്നത് അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമായി അപ്പോൾ പിന്നെ പരിശുദ്ധ ഖുർആാനിലെ ഈ വചനത്തെ എന്ത് ചെയ്യും അള്ളാഹു സുബാനുഅല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചു അപ്പോൾ അവർക്കതിനെ മാറ്റം വരുത്തണം അപ്പോൾ അവരിൽ ചില ആളുകൾ അതിനെ എങ്ങനെയാക്കി മാറ്റി മൂസ നബി അള്ളാഹുവിനോട് സംസാരിച്ചു എന്നാക്കി മാറ്റി അപ്പോൾ വ ഹു എന്ന ആ ദമ്മിനെ അവർ കല്ലമല്ലാഹ എന്നു പറഞ്ഞുകൊണ്ട് അവിടെ നസ്ബ് ചെയ്യുകയാണ് ചെയ്തത് ഹർഫിൽ മാറ്റം വരുത്തിയ നമ്മിനെ ഫത്ത്ഹാക്കി മാറ്റി എന്തിനാണത് അള്ളാഹു സംസാരിച്ചു എന്ന അർത്ഥം കിട്ടരുത് പിന്നെയോ മൂസാ നബി അള്ളാഹുവിനോട് സംസാരിച്ചു കാരണം സൃഷ്ടികൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നുണ്ട് അതിൽ ഒരു പ്രശ്നമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അവർ അവിടെ ഹൂ എന്ന് പറയേണ്ടതിന് പകരം ഹ എന്നാക്കി മാറ്റി അപ്പോൾ അർത്ഥം തന്നെ മാറി ഇപ്രകാരം വാക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് വാക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അർത്ഥത്തിൽ മാറ്റം വരുത്തുന്ന ഏർപ്പാട് അതിന് തഹരീഫ് എന്ന് പറയും ഇത് താരതമ്യേന കുറവാണ് കാരണം പരിശുദ്ധ ഖുർആാനിലെ ഹർഫുകളെ മാറ്റിയാൽ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അതിനെ നിരാകരിക്കുമെന്നവർക്കറിയാം അതുകൊണ്ട് പലപ്പോഴും പദങ്ങളിലുള്ള ലഫ്ലുകളിലുള്ള തഹരീഫ് അഥവാ പദങ്ങളിൽ മാറ്റം വരുത്തുക എന്നത് താരതമ്യേന കുറവാണ് ഇതേപോലെ ചില വിഷയങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടുതലും കാണപ്പെടുന്നത് അർത്ഥത്തിലുള്ള മാറ്റം വരുത്തലാണ് അർത്ഥത്തിൽ മാറ്റം വരുത്തുക അതെങ്ങനെയാണ് ഉദാഹരണത്തിന് പരിശുദ്ധ ഊറാനിൽ നമുക്ക് കാണാം അള്ളാഹുവിന് കൈകളുണ്ട് ബൽ യദാഹുബുസൂ താൻ അള്ളാഹുവിൻ്റെ രണ്ട് കൈകളും നീട്ടിയിടപ്പെട്ടതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കൈകൾ എന്നത് അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സിഫത്തിൽ അല്ലാഹു വിശദീകരിച്ചതാണ് എന്നാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ അവിടെ കൈ എന്നതുകൊണ്ട് അവർ പറഞ്ഞു എന്ത് അതുകൊണ്ടുള്ള ഉദ്ദേശം കുവത്താണ് ശക്തിയാണ് അള്ളാഹുവിന് ശക്തിയുണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ എത് എന്ന പദത്തെ അവർ മാറ്റിയില്ല പിന്നെയോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശക്തിയാണ് എന്നവർ ദുർവ്യാഖ്യാനിച്ചു ഇതാണ് മാനയിൽ അർത്ഥം വരുത്തുക എന്ന് പറഞ്ഞാൽ രണ്ടിനും തഹരീഫ് എന്ന് പറയും ഒന്നെങ്കിൽ വാക്കിൽ മാറ്റം വരുത്തുക നേരത്തെ പറഞ്ഞതുപോലെ കല്ലമല്ലാഹു എന്നതിന് പകരം കല്ലമല്ലാഹ എന്ന് മാറ്റം വരുത്തിയതുപോലെ എന്നാൽ മനയിൽ അർത്ഥം വരുത്തുക എന്ന് പറഞ്ഞാൽ യത് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥമെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശക്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറയുക അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ കാണാം യൻസിൽ നമ്മുടെ രക്ഷിതാവ് രാത്രിയുടെ അവസാനയാമത്തിൽ ഇറങ്ങും എന്ന ആശയം വരുന്ന മുത്തവാത്തിറായ ഹദീസുണ്ട് അപ്പോൾ അള്ളാഹു ഇറങ്ങുക എന്നത് അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് അവരെന്തു ചെയ്യുന്നു അവിടെ അള്ളാഹു ഇറങ്ങും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് എന്നവർ അർത്ഥം മാറ്റി പറയുന്നു എന്നാൽ പ്രവാചകൻ റഹ്മത്ത് ഇറങ്ങും എന്നാണെങ്കിൽ അത് പ്രവാചകന് പറയാമല്ലോ പക്ഷേ പ്രവാചകൻ പറഞ്ഞത് എൻസിൽ ഉറബുന നമ്മുടെ രക്ഷിതാവ് ഇറങ്ങുമെന്നാണ് അപ്പോൾ നാം വിശ്വസിക്കേണ്ടത് എന്താണ് അള്ളാഹു സുഹാനഹുല ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങുമെന്ന് വിശ്വസിക്കണം അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറഞ്ഞാൽ കൈകളുണ്ട് എന്ന് വിശ്വസിക്കണം ആ അക്ഷരങ്ങളെയും നാം മാറ്റാൻ പാടില്ല അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥത്തെയും നാം മാറ്റാൻ പാടില്ല ഇപ്രകാരം പരിശുദ്ധ ഖുർആാനിലോ ഹദീസിലോ അള്ളാഹുവിൻ്റെ ഇസ്മുമായി ബന്ധപ്പെട്ടോ നാമവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവൻ്റെ സിഫത്തുമായി അവൻ്റെ ഗുണവുമായി ബന്ധപ്പെട്ടോ എന്തൊരു വിശദീകരണമാണോ വന്നത് അതിന് തഹരീഫ് കൂടാതെ നാം അംഗീകരിക്കണം അഥവാ പദങ്ങളിലും മാറ്റം വരുത്തരുത് അർത്ഥത്തിലും മാറ്റം വരുത്തരുത് അതാണ് അദ്ദേഹം പറഞ്ഞത് മിനുഗൈരി തെഹരീഫിൻ തഹരീഫില്ലാതെ അർത്ഥത്തിലോ പദത്തിലോ മാറ്റം വരുത്താതെ വിശ്വസിക്കണം രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വല താത്തിലിൻ താത്തിയിൽ ഉണ്ടാവാൻ പാടില്ല അത്തലയു ആലു താത്തിയില എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക തള്ളിക്കളയുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ താത്തിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിഷേധിക്കുക പൂർണ്ണമായും നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നില്ല അവിടെ അർത്ഥം മാറ്റി പറയുന്നില്ല പദവും മാറ്റി പറയുന്നില്ല പിന്നെയോ അങ്ങനെയൊന്നില്ല എന്ന് തന്നെ വിശദീകരിക്കുക ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഒരു ഇസ്മിനെയും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഗുണത്തെയും പാടെ നിഷേധിക്കുന്നതിനാണ് താത്തിൽ എന്ന് പറയുന്നത് ധാരാളം പിഴച്ച കക്ഷികൾ അള്ളാഹുവിൻ്റെ ഒരുപാട് അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കുന്നുണ്ട് അഷ്വരിയാക്കല പോലെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളെയും ചില ഗുണങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു അല്ലാത്തതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവരാണ് വേറെ ചില ആളുകൾ അള്ളാഹുവിൻ്റെ പേരുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവരാണ് മക്കാമുഷിരിക്കുകൾ തന്നെ നമുക്കറിയാം റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിൻ്റെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത് ഉമർ റഹ്മാൻ എന്നാണ് ആരാണി റഹ്മാൻ അവർ അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന ഇസ്മിനെ അംഗീകരിച്ചില്ല ഇപ്രകാരം അള്ളാഹുവിൻ്റെ ഒരു ഗുണത്തെയോ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെയോ സമ്പൂർണ്ണമായും നിരാകരിക്കുന്നതിനാണ് താതീൽ എന്ന് പറയുന്നത് അത് തഹരീഫിൻ്റെ മറ്റൊരു രൂപമാണ് കാരണം തഹരീഫ് ചെയ്യുന്നവരും ആത്യന്തികമായി ചെയ്യുന്നത് എന്ത് തന്നെയാണ് അള്ളാഹു അവനെ വിശേഷിപ്പിച്ചൊരു വിശേഷണത്തെ അവർ തള്ളുകയാണ് ഒന്നെങ്കിൽ പദത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അർത്ഥത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ തഹരീഫിലും എന്തുണ്ട് താത്തിയിലുണ്ട് എല്ലാ തഹരീഫിലും താത്തിയിലുണ്ട് അർത്ഥം മാറ്റുമ്പോൾ അവിടെ യഥാർത്ഥ ഗുണം നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നാൽ എല്ലാ താത്തിയിലും തഹരീഫില്ല കാരണം തീലിൻ്റെ നിഷേധിക്കുന്ന ആളുകൾ വാക്കിനെയും തിരുത്തുന്നില്ല അർത്ഥത്തെയും തിരുത്തുന്നില്ല അതുകൊണ്ട് അവർ തഹരീഫ് ചെയ്യുന്നില്ല പക്ഷേ തത്വത്തിൽ രണ്ടു കൂട്ടരും ഒന്ന് തന്നെ രണ്ട് കൂട്ടരും ചെയ്യുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഗുണത്തെയോ ഇസ്മിനെയോ പാടെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തെഹരീഫ് എന്നത് പദത്തിലോ അർത്ഥത്തിലോ മാറ്റം വരുത്തലാണെങ്കിൽ താത്തിൽ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും ഒരു വിഷയത്തെ നിരാകരിക്കലാണ് തള്ളിക്കളയലാണ് അങ്ങനെയൊന്നില്ല എന്ന് പറയലാണ് ഇത് രണ്ടും സത്യവിശ്വാസികൾക്ക് പാടില്ല അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ നാം പഠിപ്പിക്കപ്പെട്ടാൽ നാം അതിനെ തള്ളിക്കളയാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് നാം പഠിപ്പിക്കപ്പെട്ടാൽ നാം അതിനെ തള്ളിക്കളയാൻ പാടില്ല അർത്ഥം മാറ്റാൻ പാടില്ല വാക്കുകളും മാറ്റാൻ പാടില്ല വീണ്ടും അദ്ദേഹം പറയുന്നു പറയുന്നുയുമായിരിക്കണം അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ വിശ്വസിക്കേണ്ടത് എന്താണ് എന്ന് പറഞ്ഞാൽ പറയുക രൂപം പറയുക നമ്മുടെ വക രൂപം പറയലാണത് അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇറങ്ങുക എന്ന് പറയുക നമുക്കത് പറയാനുള്ള അവകാശമുണ്ടോ അവകാശമില്ല കാരണം നമുക്കറിയില്ല അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ആ ഇറക്കം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല അള്ളാഹു സ്ഫഹാനോ താല് അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അവൻ്റെ ഔന്നിത്യത്തിന് യോജിച്ച രൂപത്തിൽ അവൻ ഇറങ്ങും അതിന് രൂപം നമുക്കറിയില്ല അതേപോലെ തന്നെ അള്ളാഹുവിന് കൈകളുണ്ട് അതിന് രൂപമുണ്ട് പക്ഷേ ആ രൂപം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല അള്ളാഹുവിന് കാലുണ്ട് പക്ഷേ അതിൻ്റെ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല അപ്പോൾ അള്ളാഹു സുബഹാനഹൂവത്തെ കാലക്ക് നൽകപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾക്ക് അത് ഇന്ന ഇന്ന രൂപത്തിലാണ് എന്ന് സ്വന്തം നിലക്ക് രൂപം പറയുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്ത് ലാഹി അലിഹിയോട് അർ റഹ്മാൻ ആർഷ് ഇസ്തവ പരമകാരുണ്യകനായ അള്ളാഹു ആർഷിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു ഇസ്തിവാ ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അറബികൾക്ക് അതിൻ്റെ അർത്ഥം അറിയാവുന്നതാണ് ഒന്നിനു മേലെയാവുക എന്നാണ് ഇസ്തവ എന്ന വാക്കിൻ്റെ അർത്ഥം ഇസ്തവ അല എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേലെയാവുക അപ്പോൾ അള്ളാഹുസ്ഫാനു അല ഇസ്തിവാ ചെയ്തു എന്ന് പറയുമ്പോൾ അർഷിൽ അതല്ലെങ്കിൽ അള്ളാഹു അർഷിൻ്റെ മേലെയായി അല അർഷ് അള്ളാഹു അർഷിൻ്റെ മേലെയായി അതാണ് ഇസ്തവ എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം അറബികൾക്കെല്ലാം അറിയാവുന്ന അർത്ഥം അതാണ് എന്നാൽ അതിൻ്റെ രൂപം എങ്ങനെയാണ് ഒരാൾ ചോദിച്ചു കൈഫൽ ഇസ്തിവാ അള്ളാഹു എങ്ങനെയാണ് അർഷിൻ്റെ മേലെയാവുന്നത് കൈഫൽ ഇസ്തിവാ അവിടെ മഹാനായ ഇമാം മാലിക് റഹമത്തുല്ലാഹി അലൈഹ് അദ്ദേഹവും അദ്ദേഹത്തെ പോലെയുള്ള മറ്റു പണ്ഡിതന്മാരും അവിടെ അവർക്ക് നൽകിയിട്ടുള്ള മറുപടി പ്രകാരമാണ് അൽ ഇസ്തിവാ ഉലൂ ഇസ്തിവാ എന്താണ് എന്നത് അറിയപ്പെട്ടതാണ് അള്ളാഹു ഇസ്തിവാ ചെയ്യുന്ന ഖുർആാനിലും ഹദീസിലും അറിയപ്പെട്ടതാണ് ഇസ്തവ എന്ന വാക്കിൻ്റെ അർത്ഥവും നമുക്കറിയാം ഒന്നിൻ്റെ മേലെയാവുക എന്നതാണ് എന്നാൽ വൽ കൈഫു അതെങ്ങനെയാണ് എന്നത് നമുക്കറിയില്ല അള്ളാഹു ഇസ്തിവാ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയെന്ന് അള്ളാഹു വിശദീകരിച്ചിട്ടില്ല അള്ളാഹു വിശദീകരിക്കാതെ നാം എങ്ങനെ അതിനെ സംബന്ധിച്ച് ഊഹിച്ചു പറയും നമ്മുടെ ഊഹങ്ങൾക്കും ചിന്തകൾക്കുമെല്ലാം അപ്പുറത്താണ് അല്ലാഹു അതുകൊണ്ട് വൽ വൽഖൈ ഫുഹൂലുൻ എങ്ങനെയെന്നത് നമുക്കറിയില്ല അൽ വാജിബുൻ അതിൽ വിശ്വസിക്കൽ വാജിബാണ് അതിനെ താഴ്ത്തിയിൽ ചെയ്യാൻ പാടില്ല നിഷേധിക്കാൻ പാടില്ല തെഹരീഫ് ചെയ്യാൻ പാടില്ല ദുർവ്യാഖ്യാനിക്കാനും പാടില്ല ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തവുല എന്നാണ് അള്ളാഹു അറഷിനെ കീഴടക്കി അള്ളാഹു അർഷിനെ കീഴടക്കി അള്ളാഹു അർഷിനെ അടക്കം അടക്കി ഭരിക്കുന്നു എന്നാണ് അതിന് അർത്ഥം എന്ന് തെഹരീഫ് ചെയ്ത ആളുകളുണ്ട് അത് പാടില്ല അൽ ഈമാനുബിഹി വാജിബുൻ ഇസ്തിവാ ചെയ്തു എന്നതിൽ വിശ്വസിക്കൽ വാജിബാണ് കാരണം ഖുർആൻ അല അത് വന്നിട്ടുണ്ട് എന്നാൽ അതെങ്ങനെയാണ് എന്ന് ചോദിക്കൽ ബിദാറ്റാണ് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ ഈ ആയത്ത് ഓദിക്കൊടുത്തപ്പോൾ ജുബരിൽ അലൈഹി വസ്ലാത്തു വസ്സലാമയോട് വിശദീകരണം ചോദിച്ചിട്ടില്ല നബി സലാഹു അലൈഹി വസല്ലമ്മ സൊഹാബത്തിന് ഈ ആയത്തുകൾ ഓദി കൊടുത്തപ്പോൾ ഒരൊറ്റ സ്വഹാബിയും എങ്ങനെയാണ് ഇഷ്ടിവാ എന്ന് ചോദിച്ചിട്ടില്ല താബീയങ്ങളിൽ ഒരാൾ പോലും സ്വഹാബത്തിനോടും ഇഷ്ടിവാ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് പ്രവാചകനോ സ്വഹാബത്തിനോ താബീയങ്ങൾക്കോ പരിചയമില്ലാത്തതാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എങ്ങനെയെന്ന് ചോദിക്കൽ അത് അള്ളാഹുവിൻ്റെ വിരലുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ കൈകളാണെങ്കിലും അല്ലാഹുവിൻ്റെ കണ്ണുകളാണെങ്കിലും എല്ലാം തന്നെ അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറയുമ്പോഴാണെങ്കിലും അള്ളാഹു വരുന്നു എന്ന് പറയുമ്പോഴാണെങ്കിലുമൊക്കെ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതല്ലാതെ എങ്ങനെ എന്ന് ചോദിക്കൽ സ്വഹാബത്തിൻ്റെ മാതൃകയല്ല സ്വഹാബത്തിൻ്റെ ചര്യയിലില്ല അതുകൊണ്ട് എങ്ങനെയെന്ന് അള്ളാഹുവിൻ്റെ സിഫാത്തിനെ സംബന്ധിച്ച് ചോദിക്കൽ ബിതാറ്റാണ് പാടില്ലാത്തതാണ് ചോദ്യം തന്നെ ബിദാറ്റാണ് അപ്പോൾ പിന്നെ അതനുസരിച്ച് വിശദീകരിക്കലോ അങ്ങേയറ്റത്തെ കുറ്റവുമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്മാകളെ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ രൂപം പറയാതെ വിശ്വസിക്കണം അതാണ് രൂപം പറയാതെ വിശ്വസിക്കുക നാലാമത്തത് ചെയ്യരുത് തംസീൽ എന്ന് പറഞ്ഞാൽ മസ്സലയുമസ്സിലു തംസീല മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുക മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുന്നത് മനുഷ്യൻ ഇറങ്ങുന്നത് പോലെയാണ് അല്ലെങ്കിൽ അള്ളാഹു ഇറങ്ങുന്നത് പക്ഷി ഇറങ്ങുന്നത് പോലെയാണ് എന്നിങ്ങനെ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൈ മനുഷ്യൻ്റെ കൈ പോലെയാണ് എന്നിങ്ങനെ ഏതെങ്കിലും സൃഷ്ടികളോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തുന്നതിനാണ് തംസീൽ എന്ന് പറയുന്നത് ചില പണ്ഡിതന്മാർ തെഷ്പീഹ് എന്നും പറഞ്ഞിട്ടുണ്ട് തഷ്പീഹ് ചെയ്യുക സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനോട് പൂർണ്ണമായോ ഭാഗികമായോ സാദൃശ്യപ്പെടുത്തുക ഇതും പാടില്ലാത്തതാണ് അപ്പോൾ തെംസീൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തുക തക്കീഫ് എന്ന് പറഞ്ഞാൽ രൂപം പറയുക രൂപം പറയുമ്പോൾ അത് ചിലപ്പോൾ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നത് വന്നേക്കാം സാദൃശ്യപ്പെടാത്ത അവസ്ഥയുമുണ്ടായേക്കാം അതുകൊണ്ട് എല്ലാ തക്കീഫും എന്തല്ല തംസീലല്ല ചിലപ്പോൾ ചില ആളുകൾ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു രൂപം പറഞ്ഞേക്കും അതിന് സൃഷ്ടികളോടും ഒന്നിനോടും സാദൃശ്യമുണ്ടാവില്ല അയാളുടെ മനസ്സിൽ അപ്പോൾ തോന്നിയ ഒരു ഹയാൽ ഒരു തോന്നൽ അയാളുടെ ഒരു സങ്കല്പം അങ്ങനെ വിചിത്രമായ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രൂപം പറയാം അതിനാണ് തക്കീഫ് എന്ന് പറയുക എന്നാൽ തംസീലിൽ ഒരിക്കലും അവനവൻ്റെ സങ്കല്പമുണ്ടാവില്ല പിന്നെയോ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തലാണ് ഉണ്ടാവുക അതുകൊണ്ട് എല്ലാ തംസീലിലും തക്കീഫുണ്ട് രൂപം പറയലുണ്ട് എന്നാൽ എല്ലാ തക്കീഫിലും തംസീലില്ല കാരണം രൂപം പറയുന്നതെല്ലാം എപ്പോഴും സാദൃശ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്നില്ല എന്നാൽ സാദൃശ്യം പറയുമ്പോൾ രൂപം പറയലും കൂടി അതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ നാല് കാര്യങ്ങളില്ലാതെയാണ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള സിഫാത്തുകളെയും പ്രവാചകൻ വിശദീകരിച്ച അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങളെയും നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അള്ളാഹു അവൻ്റെ കിതാബിൽ അവനെ എങ്ങനെയാണോ വിശേഷിപ്പിച്ചത് പ്രവാചകൻ തൻ്റെ ചര്യകളിലൂടെ ഹദീസകളിലൂടെ അള്ളാഹുവിനെ എങ്ങനെയാണോ വിശദീകരിച്ചത് അതേപോലെ മനസ്സിലാക്കൽ ഈമാനിൽപ്പെട്ടതാണ് നാല് കാര്യങ്ങളിൽ നിന്നത് മുക്തമായിരിക്കണം ഒന്ന് മിനുഗൈരി മിനുഗൈരി തഹരീഫ് ദുർവ്യാഖ്യാനിക്കരുത് പദങ്ങളിൽ മാറ്റം വരുത്തരുത് അർത്ഥത്തിലോ പദങ്ങളിലോ മാറ്റം വരുത്തരുത് വലാത്താതിയിൽ ആ അസ്മാഇനെ അതല്ലെങ്കിൽ ആ സുഫാത്തുകളെ പൂർണ്ണമായും തള്ളിക്കളയരുത് അമിനുഗൈര് തക്കീഫ് സ്വന്തം നിലക്ക് രൂപം പറയരുത് വലാത്തംസിയിൽ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുകയും ചെയ്യാൻ പാടില്ല ഇതൊന്നുമില്ലാതെയാണ് അള്ളാഹുവിൻ്റെ അസ്മാഇകളിലും സുഫാത്തുകളിലും സത്യവിശ്വാസികൾ വിശ്വസിക്കേണ്ടത് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ ഉദ്ധൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ ഇയ എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്നത് ഇൻഷാ അള്ളാ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദറസിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സ്ലഹാന ഹുഅത്ത് അവൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലും തഹരീഫും തീലുമില്ലാതെ തക്കീഫും തംസീലുമില്ലാതെ വിശ്വസിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒസലു വസ്ല്ലാം ആല നബീന മുഹമ്മദു അലി വസ്ഹബി അജ്മീൻ والحمد لله رب العالمين